ഒന്നാം തീയതിയും കൂടി മദ്യം വിളമ്പണം. അങ്ങനെ മദ്യം വിളമ്പിയാൽ ടൂറിസത്തിന് അതൊരു ഉപകാരപ്രദമായ കാര്യമായിട്ട് മാറുമോ? ശരിയാണോ? ശരിയാവോ? ശരിയല്ലെന്നാണ് എനിക്ക് പറയാം. ശരിയാണ്, പക്ഷേ നമ്മുടെ നാട്ടിലല്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തൊക്കെയാണ് ശരിയാണ്. പുറത്തൊക്കെ ഈ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ഇതുവരെ ശീലിച്ച് തുടങ്ങിയിട്ടില്ല. വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ളവരെ അലമ്പാക്കുക, അങ്ങനത്തെ ഒരു പ്രവണത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ. വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കുന്നില്ല. ഇല്ല, കിടക്കുന്നില്ല. ഒന്നാം തീയതി മദ്യം കൊടുക്കുന്നതുകൊണ്ട് ടൂറിസത്തിന് അതെങ്ങനെയൊക്കെ ഉപകാരപ്രദമാകും? പുറത്തുനിന്നുള്ള ആ ഒരു ടൂറിസത്തിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അവരുടെ അമിനിറ്റീസിന്റെ ലിസ്റ്റിൽ ഈ ബീവറേജസ് വരും. അപ്പോൾ അങ്ങനെ ആ രീതിക്ക് നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ഒരു ഡെവലപ്മെന്റ് ആണ്. ട്രൈ ഡേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇങ്ങനെ ഈ ഡ്രിങ്കിങ് എന്തായിരുന്നു അതിന്റെ ഒരു ഔചിത്യം എന്തായിരുന്നു? ഓരോരുത്തരുടെ ഇഷ്ടം അവൻ പറഞ്ഞാലും ഓരോരുത്തർ ഇഷ്ടമാണ്. കുടിക്കുന്നവർക്ക് കുടിക്കാം, ആവശ്യമുണ്ടോ? ബാക്കി എല്ലാ ദിവസവും ബീവറേജസ് ആയാലും ബാർ ആയാലും ഉണ്ട്. അപ്പൊ അന്ന് വന്നു പറഞ്ഞ് വലുതായിട്ടൊന്നും വരാനൊന്നും പോണില്ല. എന്തെങ്കിലും ബ്ലാക്കിന് എടുക്കണ്ട, ബ്ലാക്കിന് എടുക്കണ്ട. ഈ മദ്യം കിട്ടിയില്ലെങ്കിലേ ഈ മറ്റു ലഹരിയിലേക്ക്, അതായത് എം ഡി, ഇപ്പൊ കുറെ പേരുണ്ട് എം ഡി എം എ, തേങ്ങാ മാങ്ങാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനമുണ്ട്. മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ടെല്ലാം കൂടുതലായിട്ട് പോവില്ല ആളുകൾ? ചിലവര് പോവും, ചിലവര് പൈസ ഇല്ലാത്ത രീതിയിലും ഉണ്ടായിരിക്കും. ഈ ടൂറിസത്തിൽ ഒരു മെയിൻ സെക്ടറാണ് ക്യുസീൻ. കേരളത്തില് നൈറ്റ് ലൈഫോ അല്ലെങ്കിൽ സ്ട്രീറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് ബിസിനസ് ബൂമാകുമ്പോൾ ഓൾറെഡി ടാക്സ് ജനറേറ്റ് ആവും, മൊത്തത്തിൽ ഇതാവും. വെളിയിൽ അതറിയും. പിന്നെ തായ്ലൻഡ്, ബ്രൂണൈ പോലുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പോലെ നീളത്തിന് നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഓഫ് ഫുഡ്സിന്റെ ഒരു ഏരിയ ഡൽഹി സ്ട്രീറ്റ്. നമുക്ക് അതിന് ഉദാഹരണം മാക്സിമം പ്രൊമോട്ട് ചെയ്യണമെന്നാണോ? തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം. ഞാനിപ്പോ നമ്മളിപ്പോ ഒരു 11 മണിക്ക് ശേഷം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാല് ട്രിവാൻഡ്രം സിറ്റിയിൽ വളരെ ഫ്യൂ റെസ്റ്റോറൻറ്റ്സ്. മാനവീയം വീതിയിൽ നൈറ്റ് ലൈഫ് കൊണ്ടുവന്നു, പക്ഷേ കുറെ അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ? ആൾക്കാർ മിസ്യൂസ് ചെയ്യുമ്പോൾ സർക്കാരിന് നിർബന്ധമായിട്ടും അതിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളാണ് ആ ടൂറിസത്തിന്റെ സ്കോപ്പിനെയും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പെരുമാറുന്നത്. പറഞ്ഞത് കാര്യമാണ്, രാത്രി ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു ദോശയോ ചമ്മന്തിയോ ഒക്കെ കഴിക്കാനാണെങ്കിൽ ഇവിടെ കടകളില്ല.